ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള നാട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഈ കട വീട്ടിലാണ്. അപ്പോൾ ഈ കട വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഖത്തറിൽ നിന്ന് വന്നിട്ട് വൺ വീക്ക് കട വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ കട വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തലേന്ന് മുതലുള്ളതാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ തലേന്ന് രാത്രി നമ്മൾ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറും തലേന്ന് തന്നെ വെച്ച് വെച്ചു. കാരണം രാവിലെ അപ്പോൾ നമുക്ക് അത്ര പണി കുറഞ്ഞു ഇരിക്കുമല്ലോ വിചാരിച്ചിട്ട് സാമ്പാറും ഞാൻ രാത്രി തന്നെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല കുടിച്ച് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊട്ടിക്ക് ദോശ ഇഷ്ടമുള്ളതുകൊണ്ട് മിക്കപ്പോഴും വീട്ടിൽ ദോശയ്ക്ക് തന്നെ ഇടാറുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ ആപ്ചിക്കും ഇഷ്ടമാണ്. അപ്പോൾ മോക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ വീട്ടിലിപ്പോൾ പെയിൻറ്റഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിലെ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല. പുറത്തെ വീഡിയോസൊക്കെയാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. കാരണം ഫുള്ള് പണിയാണ്. പെയിൻറ്റഡിയുടെ ഭാഗമായിട്ട് ഓരോ സാധനങ്ങളെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിവെക്കലും ആകെ ബഹളമാണ്. ഇപ്പോൾ പ്ലാന്റ്സൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി കൂട്ടി വെച്ചിരിക്കുകയാണ്. കാരണം അവിടെയൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എല്ലാം ഒന്നിച്ച് ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് ഇവിടെ പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഉപ്പ് നമ്മൾ അരച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലൊക്കെ വാഷ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ കൗണ്ടർ ടോപ്പിൽ ഒരു കോർണറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുത്തിട്ട് അങ്ങനെ ബ്രാഞ്ച് കുറച്ചധികം നീണ്ട് മുറ്റത്തേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ബോട്ടിലിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കഞ്ഞി അടുപ്പത്തേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ അതവിടെ വെന്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി ഒരു പണി കഴിഞ്ഞ പോലെയാണ്. അപ്പോൾ കഞ്ഞി ആദ്യം തന്നെ അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തലേന്ന് മേടിച്ചിട്ടുള്ള മല്ലിയിലയിൽ കുറച്ച് വേരുണ്ടായിരുന്നു. വേരോട് കൂടിയ മല്ലിയില ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നട്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളപ്പോൾ മല്ലിയില നടാൻ വേണ്ടിയിട്ട് പരിമിഷത്തേക്ക് വന്നതാണ്. അപ്പോൾ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് കേട്ടോ. അവിടെ ഇപ്പോൾ കപ്പയുണ്ട്, ചേമ്പ്, അതുപോലെ തന്നെ മുളകൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ മുളകൊന്നും ഇതുവരെ ആയിട്ടില്ല. പിന്നെ ആദ്യം ഇവിടെ ചീരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചീരയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് മണ്ണോടുകൂടി നല്ല മണ്ണോടുകൂടി മല്ലിയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് നട്ട് നോക്കാം, പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് നട്ട് നോക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ മുറ്റത്ത് ചാമ്പയുണ്ട്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിറയെ ചാമ്പ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം അങ്ങനെ ചാമ്പ കുറവാണ്. അതുമല്ല ചെറിയ സൈസുള്ള ചാമ്പങ്ങയാണ്. ആദ്യമൊക്കെ വലിയ സൈസിലുള്ള ചാമ്പങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ് കേട്ടോ, ചെറിയ ചാമ്പങ്ങയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പിന്നെ മുറ്റത്തുനിന്ന് കയറി വന്നിട്ട് പിന്നെ ചായക്കുള്ള പരിപാടികളൊക്കെ നോക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഞാനുമാണ് മലയിലൊക്കെ നടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൂട്ടി അപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ആൾ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ്. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ചീറാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു മൂഡിലാണ് ഇപ്പോൾ ആൾ. അപ്പോൾ മോക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരണം പിന്നെ ദോശ അങ്ങ് പെട്ടെന്ന് തന്നെ ചുടാണ്. അപ്പോൾ ഞാനെൻ്റെ മിക്ക വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, അതിനൊട്ടിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണെന്ന്. നല്ല ക്രിസ്പി ആയിട്ട് ചുറ്റു കൊടുത്താൽ ആൾ കഴിച്ചോളും, തനിയേ കഴിച്ചോളും. സാമ്പാറൊക്കെ കൂട്ടി ആൾ തന്നെ കഴിച്ചോളും. നമ്മൾ വാരി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തന്നെ ഉണ്ടാക്കും ദോശ. എന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടാക്കുന്നല്ല കേട്ടോ, ആൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒക്കെ ഉണ്ടാക്കും. പിന്നെ മോക്ക് ഇഷ്ടമാണല്ലോ വിചാരിച്ചിട്ട് നമ്മളും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ദോശയായിട്ട് ഉണ്ടാക്കുന്നതാണ് അവൾക്കിഷ്ടം. നമ്മളിങ്ങനെ തട്ടുദോശ പോലെയൊക്കെ ഉണ്ടാക്കിയ ആൾ അത്ര കഴിക്കില്ല. ഇങ്ങനെ നമ്മൾ മുരിഞ്ഞ് നല്ല നെയ്റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് സാമ്പാറും ചമ്മന്തിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ നമ്മളിങ്ങനെ വാരി കൊടുക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്കും പണി എളുപ്പമാണ്. പിന്നെ മോളും കഴിക്കുമല്ലോ, അവൾക്ക് ഇഷ്ടമുള്ള ഫുഡാകുമ്പോൾ അവളും കഴിക്കുമല്ലോ.
രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓപ്ഷൻ കൊച്ചു പോയിട്ട് പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് പോകാൻ കേട്ടോ. ഓപ്ഷൻ ഇപ്പോഴും രാവിലെയാണ് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വരാം. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും പച്ചക്കറി മീനൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പോയേക്കാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ മുറ്റത്തിക്കൂടെ നടക്കുന്നപ്പോൾ അവിടെ മാവിൽ ഒരുപാട് മാങ്ങ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം നമുക്ക് കിട്ടി, താഴെ വീണ്ടും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെരക്കി വെച്ചിട്ട് മാങ്ങ ഉപ്പിലിടാൻ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെയിൻ്റ് അടി നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് പണിക്കാരുണ്ട്, അപ്പോൾ അവരെ പെയിൻ്റ് അടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറമ്പിൽ ഒന്ന് രണ്ട് മാങ്ങയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പെറുക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ മുറ്റത്തേക്കിടയൊക്കെ നടക്കുമ്പോൾ അത് വേറൊരു രസമാണ് കേട്ടോ. അത് പുറത്തുനിന്ന് വന്നവർക്കാണ് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നാട്ടിലുള്ളവർക്ക് അവർ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആയിനുട്ടിയും വാപ്ചിയും മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വാപ്ചിയും കുറച്ച് മാങ്ങയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഒന്നുകിൽ അച്ചാറിടാമല്ല ഉപ്പിലിടാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ തോരൻ വെക്കാനും എല്ലായിട്ട് കറി വെക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വാപ്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് പിന്നെ ഇതിനത് കട്ട് ചെയ്യാനും ഉച്ചയ്ക്ക് ചോറിനുള്ള എല്ലാ പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഉപ്പേരിക്കുള്ള പയർ നമ്മൾ കത്രിക വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പൂമിച്ചി പെട്ടെന്ന് അത് കട്ട് ചെയ്യുകയാണ്. കത്തി വെച്ചിട്ട് ചെയ്യുന്നതിലും ഈസി ആയിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പൂമിച്ചി അവിടെ പയർ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് ക്യാബേജ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സറിൽ ഇടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതിൽ പെട്ടെന്ന് നന്നായിട്ട് തന്നെ ചെറുതായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലാണ് അരിയുന്നത്. ക്യാബേജും ക്യാരറ്റും ഒന്നിച്ചിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഉപ്പേരിക്കുള്ള പയറും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ബീഫ് ജസ്റ്റ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ് നമ്മൾ കുക്കറിൽ ഒന്ന് മസാലയൊക്കെ പറ്റി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇനി വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പയർ ഉലത്താൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പയറൊരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ജസ്റ്റ് ഉപ്പും കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് ഒരു വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കുകയാണ്. പയറൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രത്തിലൊക്കെ ഇടുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വെക്കുന്നത്. ഉപ്പും കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ക്യാബേജും പയറും കൂടാണ്ട് നമ്മൾ മുരിങ്ങയില കൂടി ഉലത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുരിങ്ങയില ഉലത്തുന്നതാണ്. പിന്നെ നമ്മൾ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബേജ് നേരത്തെ തന്നെ ഉലത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. പിന്നെ പയറിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടില്ല, നമ്മൾ ആകെ ഒരു വിസിലാണ് കേൾപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി ഒരു 8-10 എണ്ണം അതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഉമ്മിച്ചയുടെ പയർ ഉലത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പയർ ഉലത്താനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചുവന്ന മുളകും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കൂടി കീറിയിടുന്നുണ്ട് കേട്ടോ. ഉള്ളിയും ചുവന്ന മുളകുമാണ് ചതച്ചെടുത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ കൂടി ആഡ് ചെയ്യുകയാണ്. പയറിന് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പയർ കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സിലേക്ക് നന്നായിട്ട് പയറൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പയറിൻ്റെ പരിപാടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉലത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചമ്മന്തി ഉള്ളി അവിടെ മൂപ്പിക്കാനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 8-10 ചുവന്ന മുളക് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. കണ്ട ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൽ തീ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് തേങ്ങ, ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി, നമ്മുടെ വാളമ്പുള്ളിയില്ലേ, അത് ഇട്ട് ഉപ്പും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
അപ്പൊ വെറുതെ ഒരു രസത്തിന് നമ്മള് പൊതിച്ചോറ് കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പൊ മോള് വന്നപ്പോ മുതൽ പറയുന്നതാണ് വാഴയിലയിലെ ഫുഡ് വേണം, അപ്പൊ അതുകൊണ്ട് വെറുതെ പൊതിച്ചോറ് കെട്ടാമെന്ന് വിചാരിച്ചു. മോള് തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വാഴയില വെട്ടാനായിട്ട് വന്നത്. അപ്പോ ഇങ്ങനെ പറമ്പിലിങ്ങനെ നോക്കിയപ്പോ നല്ല ജാതിക്കയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് ജാതിക്കയുണ്ട്. അപ്പൊ ഇങ്ങനെ കാണുമ്പോ നമുക്ക് രസമാണല്ലോ, അപ്പൊ അത് മൂത്തിട്ടില്ല, പക്ഷെ ഇങ്ങനെ കാണുമ്പോ ഒരു രസം. അപ്പൊ അങ്ങനെ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ. ഒരുപാട് ജാതിക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമാണല്ലോ. എനിക്ക് ജാതിക്ക ഇഷ്ടമാണ്, ഉപ്പൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലതല്ലേ. അപ്പൊ ഇതൊന്നും മൂത്തിട്ടില്ല, മൂത്ത് കഴിയുമ്പോൾ എന്തായാലും പറിച്ചു നോക്കണം. അപ്പൊ ഉമ്മച്ചി ഇവിടെ വാഴയില വെട്ടുന്നുണ്ട്, ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാഴയില ജസ്റ്റ് നനഞ്ഞ തുണിയൊക്കെ വെച്ചിട്ടൊന്ന് തുടച്ചിട്ട് ഞങ്ങൾ പിന്നെ വാട്ടി അടുപ്പിൽ തന്നെ വെച്ചിട്ട് വാട്ടി പിന്നെ ഓംലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പൊതിച്ചോറ് കിട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും പോകുമ്പോഴൊക്കെ പൊതിച്ചോറൊക്കെ കിട്ടി പോകാറുണ്ട്. ഇപ്പോൾ വാഗമൺ മൂന്നാർ ആ ഒരു സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഫുഡ് കുറച്ച് കുറവാണല്ലോ, നല്ല ഹോട്ടൽസൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ പൊതിച്ചോറ് കിട്ടിയൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ വെറുതെ ഒരു രസം, അപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി, തേങ്ങ അരച്ച ചമ്മന്തിയാണ്, അതുകൊണ്ട് പിന്നെ ഓംലെറ്റ് വെച്ചിട്ടുണ്ട്, ബീഫ് ഫ്രൈയും ഇത്രയും അച്ചാറും, ഇത്ര ഐറ്റംസാണ് കേട്ടോ ഉള്ളത്. പിന്നെ സാമ്പാർ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ദോശയ്ക്ക് സാമ്പാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കറി നമ്മൾ ഇതിലൊഴിച്ചിട്ടില്ല, നമ്മൾ പൊതിച്ചോറ് അഴിക്കുമ്പോൾ കഴിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് സാമ്പാർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇല കെട്ടാൻ അത്ര വശമില്ലാത്തതുകൊണ്ട് ഉമ്മച്ചിയാണ് ഇലയൊക്കെ കെട്ടുന്നത് കേട്ടോ, എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ ഉമ്മച്ചിയാണ് ഇലയൊക്കെ കെട്ടി വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നാല് പൊതി കെട്ടി വെച്ചിട്ടുണ്ട്, ഉമ്മച്ചിക്കും ആപ്പച്ചിക്കും എനിക്കും മോക്കും വേണ്ടിയിട്ട് അങ്ങനെ നാല് പൊതി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി ഇനി ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ തിണ്ണയൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നിലമൊക്കെ ഒന്ന് തൂത്തുവാരിയിട്ടിട്ട് ഞാൻ പിന്നെ കുളിക്കാനായിട്ട് മുകളിലേക്ക് കയറി പോയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റൂം മുകളിലാണ് കേട്ടോ, അപ്പോൾ ഇവിടെ താഴത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് കയറി പോയി. അപ്പോൾ ഞാൻ റൂമൊന്നും ചെയ്യാണ്ടാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ചെന്നിട്ട് കയറി ചെന്നിട്ടാണ് പിന്നെ ഒതുക്കി പെറുക്കുന്നതൊക്കെ. ഇങ്ങനെ ഒരുപാട് മുഷിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഞാൻ മുകൾ മാത്രമല്ലേ കിടക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കുകയാണ്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് റൂം ടൂറ് പോലെ ഒരു ചെറിയ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ടൂറൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുകളിലാണ് ഞങ്ങളുടെ റൂം, ഇതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പെയിൻറ്റിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, മുകളിലെല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ അത്യാവശ്യം വലിയൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഡോറ് തുറന്ന് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഞങ്ങളുടെ എൻ്റെ മുകളുടെയും ചെരുപ്പിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് ഇവിടുന്ന് ഇട്ടിട്ട് പോകാൻ എളുപ്പമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഡ്രസ്സിങ് ടേബിളാണ് ഈ ഒരു കോർണറിലായിട്ടുള്ളത്, പിന്നെ ബെഡ്, പിന്നെ വാഷ് റൂമിലേക്ക് പോകുന്ന ആ ഒരു ഏരിയ, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ റൂം ടൂർ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡിലാണ് കോട്ട് ഇട്ടിട്ടുള്ളത്, പിന്നെ വാർഡ്രോബ് ഉണ്ട്, വാർഡ്രോബിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് വാഷ് റൂമൊക്കെ ഉള്ളത്. അപ്പോൾ വാർഡ്രോബിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാനൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ഇത് ഞങ്ങളുടെ ടോയ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റൊന്നും ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കോർണറിൽ ഇരിക്കുന്നത് ലോണ്ടറി ബാസ്ക്കറ്റാണ്, നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇടുന്ന ആ ഒരു ലോണ്ടറി ബാസ്ക്കറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊട്ടിക്ക് വേറൊരു ചെറിയ പൊതിയാണ് വെച്ചത്, ഓംലെറ്റും ജസ്റ്റ് ബീഫ് ഫ്രൈയും മാത്രമായിട്ടാണ് കേട്ടോ അവളുടെ ഒരു ഇല കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കറിയൊന്നും വെച്ച് കഴിഞ്ഞാൽ ആൾ കഴിക്കില്ല, നമ്മൾ വാരി കൊടുത്താൽ കറിയൊക്കെ കഴിക്കും, അവൾക്ക് തന്നെ കഴിക്കുമ്പോൾ അവളങ്ങനെ ഒരുപാട് കറിയൊന്നും കൂട്ടില്ല കേട്ടോ. അപ്പോൾ മോൾക്ക് ജസ്റ്റ് ഓംലെറ്റും ബീഫ് ഫ്രൈയും മാത്രം വെച്ചിട്ടാണ് പൊതി കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഞാനിനി ഞങ്ങളുടെ പുതിയ ഒന്ന് അഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരമൊന്നും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്നുള്ളൂ, പക്ഷെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കോമ്പിനേഷൻ ആയിരുന്നു എല്ലാം. പൊഴിച്ചുകറിയായിട്ട് സാമ്പാറും തൈരും ഉണ്ടായിരുന്നു. നമ്മൾ പൊതിച്ചോറ് കിട്ടുമ്പം കറി അതിലൊഴിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറി ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കെട്ടിയപ്പോൾ. പക്ഷെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അതിനുട്ടിക്ക് സൈക്കിൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടൗണിൽ തന്നെയാണ്. സൈക്കിൾ ഓൾറെഡി വാപ്സി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതൊന്ന് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ മോളെ ഒന്ന് ഇരുത്തി അവൾക്ക് പാകാണോ എന്ന് കരഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കൊണ്ടുവരേണ്ടിരുന്നത്. അപ്പോൾ അവ മോളെക്കാളും കുറച്ചും കൂടെ അവളുടെ സൈസിൻ്റെ ആ ഒരു കറക്റ്റ് സൈസ് അല്ല മേടിച്ചത്, അതിൻ്റെ നെക്സ്റ്റ് സൈസ് സൈക്കിളാണ് കേട്ടോ എടുത്തത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സൈക്കിൾ ഷോപ്പിൽ കയറിയപ്പോൾ മുതൽ ഭയങ്കര മഴയാണ് കേട്ടോ. പെട്ടെന്നൊരു മഴ വന്നാണ്, മഴയുടെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോളുടെ സൈക്കിളൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ നന്ദിലെത്തി ജി മാർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വാഷിംഗ് മെഷീൻ നോക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോട്ടർ ഉണ്ട് നന്ദിലെത്തി ജി മാർട്ടിൻ്റെ ബ്രാഞ്ചിൻ്റെ, അപ്പോൾ അവിടെയാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ടായിരുന്നു, സാംസങ്ങിൻ്റെ ഒരു ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീനാണ് എടുത്തത്. വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, അപ്പോൾ മുകളിൽ ഫ്ലോറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വാഷിംഗ് മെഷീൻ നോക്കിയതാണ്. വാഷിംഗ് മെഷീനൊക്കെ മേടിച്ച് കഴിഞ്ഞ് പിന്നെ അതിനുട്ടീനെയും ഉമ്മച്ചിനെയും വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ പിന്നെ ബിസ്മി, ഇവിടെ അജ്മൽ ബിസ്മി ഉണ്ട് ഹൈപ്പർ മാർക്കറ്റ്, അപ്പോൾ അവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് കുറച്ച് ഐറ്റംസ് എനിക്ക് ആവശ്യമുള്ളത് അത്യാവശ്യമുള്ളതൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അജ്മൽ ബിസ്മിയിലാണ് വന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്തായിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഗ്രോസറി ഐറ്റംസ് ഒന്നും മേടിക്കേണ്ടിയില്ല, വാപ്സി വരുമ്പോൾ കൊണ്ടുവരാറാണ്. എനിക്ക് റൂമിലേക്കും കുറച്ച് ഐറ്റംസ് ഒക്കെ വേണമായിരുന്നു, അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നോർമലി ഇങ്ങനെ നമ്മൾ ബിസ്മിയിൽ അതുപോലെ തന്നെ റിലയൻസിലൊക്കെ എന്തെങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് മാത്രം കിട്ടുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചീസ് അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം അങ്ങനെയുള്ള സംഭവം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വരാറുള്ളൂ. അല്ലാത്ത ഐറ്റംസൊക്കെ വാപ്സിയുടെ അടുത്ത് പറഞ്ഞു വിടുമ്പോൾ വാപ്സി മേടിച്ചുകൊണ്ട് വരാറാണ് കേട്ടോ. പൈനൂറ്റി സൈക്കിൾ കൊണ്ടുവന്നപ്പോൾ മുതൽ സൈക്കിൾ ഓടിക്കൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ആൾക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അവളുടെ ആ ഒരു ഏജിന് പറ്റിയതല്ല, അതിൻ്റെ നെക്സ്റ്റ് സൈസാണ് നമ്മളെടുത്തത്. അപ്പം അടുത്ത വർഷം വരുമ്പോഴും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയൊരു സൈക്കിളാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ മൂക്ക് ചവിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ കാണിച്ച മാങ്ങയും പിന്നെ വാപ്സി കൊണ്ടുവന്ന മാങ്ങയും എല്ലാം കൂടി ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാപ്സി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഉമ്മച്ചിക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഉപ്പുവിട്ട് മിക്സ് ചെയ്ത് ഒരു ഭരണിക്കകത്താക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് കേട്ടോ. ഇത് നമുക്ക് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ചക്കക്കുരു മാങ്ങ കറിയൊക്കെ വെക്കുമ്പോൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് മാങ്ങ ഇട്ട് എന്ത് കറിക്ക് വേണമെങ്കിലും ഈ മാങ്ങ എടുക്കാം. അപ്പോൾ നമുക്ക് അപ്പോൾ അരിയാനും പിടിക്കാനും നടക്കേണ്ട, മാങ്ങ ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉമ്മച്ച് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ മുളകും എണ്ണയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊരു കൊതിയായിട്ട് ഞാനപ്പോൾ ജസ്റ്റ് കുറച്ച് മാങ്ങ എടുത്തിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുപ്പിയിൽ നമ്മൾ മാങ്ങ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്കൊക്കെ ഇരിക്കും കേട്ടോ. നമ്മൾ സാധാ ഫ്രിഡ്ജിൽ വെക്കുന്നത് പോലെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കറിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളപ്പോൾ വെറുതെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ പരിപാടിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാപ്സി വന്നു, വാപ്സി വന്നു കഴിഞ്ഞപ്പോൾ അതിനോട്ട് പിന്നെ വാപ്സിയുടെ കൂടെ സൈക്കിൾ വിട്ടാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വീട്ടിൽ കിടക്കാറ് കേട്ടോ, നോർമലി അങ്ങനെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നോർമലി ഈ കട വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. വാപ്സി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് അങ്ങനെ ഒരു 11:30, 12 ഒക്കെ ആകുമ്പോഴാണ് നോർമലി കിടക്കാറ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.